ഹായ് ഹലോ, മിഷേനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളും നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തിയുമായിട്ട് ഇനിയൊരു കൂടിച്ചേരൽ ഉണ്ടാകുമോ, ഇപ്പോഴത്തെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ എനർജി എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇത് നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇതൊരിക്കലും നിങ്ങളുടെ എനർജിയല്ല. ഒരിക്കൽ നിങ്ങൾ മേ ബി നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇത് ഓക്കെ ആകുന്നുണ്ടാകാം. നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എനർജി നിങ്ങൾക്കറിയാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കൗതുകം പോലെ നിങ്ങൾക്കിത് മുന്നോട്ട് കാണാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ടൈംലെസ് വീഡിയോസാണ്. പല പല ടോപ്പിക്കുകളിൽ നമ്മൾ പല പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോസ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പേഴ്സണൽ റീഡിംഗ് പിന്നെ അവൈലബിൾ ആണ്. താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് വഴി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോകാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആയിരിക്കാം, നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിയുടെ എനർജി. ഓക്കെ, മാത്രമല്ല ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന സമയത്ത് ഒരു നോ കോണ്ടാക്റ്റ്, ബ്രേക്കപ്പ്, ലെസ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ മുഴുവനായിട്ട് തന്നെ എന്താ പറയുക ഓൺ ആൻഡ് ഓഫ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിലായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതെല്ലാ സാഹചര്യങ്ങളും ഈ വീഡിയോ കാണുന്നവരുടെ കൂടുതൽ സാഹചര്യങ്ങളും ഇത്യാദി കാര്യങ്ങൾ തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എനർജി എന്തൊക്കെയാണ് നോക്കാം. ഈയൊരു റിലേഷൻഷിപ്പിൽ ഈ സമയത്ത് ഒരു കൂടിച്ചേരൽ ഉണ്ടാകണം എന്ന് നിങ്ങളോ അവരോ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലെ കാര്യങ്ങളെ മനസ്സിലാക്കി, ഒരുപക്ഷെ നിങ്ങളുടെ തെറ്റുകൊണ്ടാകാം അല്ലെങ്കിൽ അവരുടെ തെറ്റുകൊണ്ടാകാം, എന്ത് തന്നെയാണെങ്കിലും നിങ്ങളോ അവരോ ഒരു തീരുമാനം എടുത്ത് വീണ്ടും ഒരു കൂടിച്ചേരൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ സമയത്ത്. ഒരു പക്ഷേ അവർക്ക് മറ്റാരെങ്കിലും ആശ്രയിച്ച് ജീവിക്കേണ്ടുന്ന ഒരു അവസ്ഥയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർക്ക് എന്താണ് പറയുക, നിങ്ങളില്ലാതെ ഒരു ശൂന്യതയാണ്, അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ നിങ്ങളും ഇതുപോലെ തന്നെ സെയിം സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കാം. അവരില്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കാം. ഈ സമയം നിങ്ങൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ലവേഴ്സ് കാർഡ് നമുക്ക് റിവേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സമയം ഈ ബന്ധത്തിൽ നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന ആ വ്യക്തിയുമായിട്ട് ഉള്ള ബന്ധം ഒരു ബാലൻസ് ഇല്ല എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേ നിങ്ങൾ മനസ്സിലുദ്ദേശിച്ച മറ്റേ വ്യക്തിക്കോ മാത്രമായിരിക്കാം, ഒരാൾക്കും മാത്രമേ സ്നേഹമുള്ളൂ, വൺ സൈഡ് മാത്രമാണ്, ബാക്കിയെല്ലാം എന്താ പറയുക പൊരുത്തക്കേടുകൾ തന്നെയാണ്, ഒന്നും ചേരുന്നുണ്ടാവില്ല. നിങ്ങളുടെ പല കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കാം, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല ഒരു പക്ഷെ അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അത്തരം നിങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസങ്ങൾ കാര്യങ്ങളുണ്ടാവാം, പലതരത്തിലും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷനുകളായിട്ടാണ് ഇതൊക്കെ നോക്കേണ്ടത്. ഏതൊക്കെ തരത്തിലാണ് നിങ്ങളും നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തിയുമായിട്ട് ചേർന്ന് പോകാത്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ പിന്നീടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്, അങ്ങനെ നല്ല രീതിയിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ നല്ല രീതിയിൽ വിശകലനം ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്താണ് ആ പ്രശ്നം എന്ന് മനസ്സിലാക്കുക, അതിനുശേഷമാണ്. അല്ലാതെ നമ്മൾ അത്തരത്തിൽ ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല, അതിന് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ മാത്രമാണ് അതിലൊരു മാറ്റം, ഇനിയൊരു കൂടിച്ചേരൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിൽ സംഭവിക്കുന്നുള്ളൂ. അത് ഒരാൾ മാത്രമല്ല രണ്ട് പേരും ചെയ്താൽ മാത്രമാണ് അത് സംഭവിക്കുള്ളൂ, അല്ലെങ്കിൽ ഈ പ്രസൻറ്റ് സിറ്റുവേഷൻ തന്നെയായിരിക്കും പിന്നീടും ആവർത്തിക്കുന്നത്. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾക്കോ അവർക്കോ ഒരു സ്ട്രെങ്ത് ഉണ്ടാകുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ, മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഒരു പക്ഷേ ഈ സമയം നിങ്ങൾ മനസ്സിൽ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ഇനി
സംഭവിക്കുന്ന കാര്യങ്ങളെ വളരെയധികം ശ്രദ്ധയോടെ ആയിരിക്കാം. ഒരു സംസാരമാണെങ്കിൽ കൂടി വളരെയധികം ശ്രദ്ധിച്ചായിരിക്കാം നിങ്ങൾ സംസാരിക്കുന്നത്. ഒരുപാട് അനുകമ്പ നിങ്ങളിലുണ്ടാകുന്നൊരു സമയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ അത്തരത്തിലുള്ളൊരു വ്യക്തിയായിരിക്കാം. തീർച്ചയായും ഈ റിലേഷൻഷിപ്പിൽ കുറച്ച് പേർക്കൊക്കെ, എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല, പലരുടെയും സാഹചര്യങ്ങൾ പല ടൈപ്പിലായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ആ വ്യത്യാസങ്ങളെ കണ്ട് മാറുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രേറ്റ് സക്സസ് വരുന്നുണ്ട്. ഒരു പ്രോസ്പെരിറ്റി, ഒരു സുരക്ഷിതത്വം, സമൃദ്ധി, ഇതെല്ലാം തന്നെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്താൽ മാത്രമാണ് അത് സംഭവിക്കുന്നുള്ളൂ. അവർക്കും അല്ല, പിന്നെ എനർജി ചേഞ്ച് ആകുന്നതനുസരിച്ച് അവരിൽ സംഭവിക്കേണ്ടുന്ന കാര്യങ്ങൾ ആ സമയമാകുമ്പോൾ അറിയാതെ തന്നെ സംഭവിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറേ പേർക്കൊക്കെ ഈ ബന്ധത്തിൽ ഇപ്പോഴും എന്താ പറയുക, ഒരു അസ്വസ്ഥതയാണ്. അവരുടെ ഓർമ്മകൾ കൊണ്ടോ ഫോട്ടോസ്, വീഡിയോസ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ ഇത്യാദി പല പല കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മകളെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ അത് തന്നെ ഓർത്ത് അവരുടെ ഫോട്ടോസ് തന്നെ നോക്കി വളരെ നേരം ഇരിക്കുന്നുണ്ടാകാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവാം. മുഴുവൻ നിങ്ങളുടെ ഓർമ്മകളിൽ അവർ തന്നെയാണ്. അതാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു അസ്വസ്ഥത ഉളവാകുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളിൽ നിന്നും ഈ വ്യക്തിയെ ഉപേക്ഷിക്കാനുള്ള എന്താ പറയുക, ഒരു സമ്മർദ്ദം ഉണ്ടാകാം. മേ ബി അത് നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നാകാം, നിങ്ങൾ ജാതി മതം ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഡിഫറെൻ്റ് ആയിരിക്കാം, ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള അങ്ങനെ അത്തരത്തിലുള്ള പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇത്തരം സമ്മർദ്ദങ്ങൾ. അല്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തിയെ മറ്റൊരാൾക്കോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്കോ ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല. അതുപോലെ തന്നെ തിരിച്ചു സംഭവിക്കാം, ഇത് നിങ്ങളിലും അവരിലും സംഭവിക്കാം. അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കാം അവർക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തത്. തീർച്ചയായും അവർക്ക് ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കാൻ ഈ സമയം സാധിക്കുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള മുൻകരുതലുകളും എന്താണ്, ഒരു സൂക്ഷ്മ പരിശോധന ചെയ്ത് എന്തിനാണ് ഇത് എന്നൊക്കെ, എന്തൊരു കാര്യത്തിലും സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാത്തിലും അവർക്കൊരു സൂക്ഷ്മ പരിശോധനയോടെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ അവർ ഈ റിലേഷൻഷിപ്പിൽ സൂക്ഷ്മ പരിശോധന നടത്തുന്നുണ്ടാകാം. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ള കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ഇനി എത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നായിരിക്കാം, അല്ലെങ്കിൽ ഇതിനെ ഇവിടെ ഉപേക്ഷിക്കാം എന്നായിരിക്കാം. ഓക്കെ, ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഈ വ്യക്തി, നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തി, കഴിഞ്ഞ ജന്മത്തിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു സംരക്ഷകനായിരുന്നിരിക്കാം, അല്ലെങ്കിൽ സംരക്ഷക ആയിരുന്നിരിക്കാം. നിങ്ങളെ എല്ലാ കാര്യത്തിലും ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നതും കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കുന്നത് കാര്യങ്ങളും നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എന്താണ് പറയുക, നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത് ഈ വ്യക്തിയായിരിക്കാം, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ വ്യക്തി. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. ഈ ജന്മത്തിൽ നിങ്ങളത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം, കുറച്ച് പേരൊന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ അതിര് കടന്ന, ഒട്ടും എന്താ പറയുക, ബാലൻസ് ഇല്ലാത്ത തരത്തിലാണ് ഇമോഷൻസ്. പക്ഷേ നിങ്ങൾക്കത് പരസ്പരം പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല, നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവാം അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയധികം ഇമോഷൻസ് ഉണ്ടാവാം, പക്ഷെ നിങ്ങൾക്കത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഏതൊരു വ്യക്തി, ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമാണ് അത് പ്രകടിപ്പിക്കുന്നുണ്ടാകുള്ളൂ എന്ന് വിശ്വസിക്കാം. നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ടാണ് നോക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേർക്ക് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ ഒരു വിവാഹം, സമൂഹം, വീട്, ഒരു ആഘോഷത്തിലേക്കൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പണ്ടത്തെ പോലെ വീണ്ടും ഒരു ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം ഒക്കെ ആവാനുള്ള ഒരു സാധ്യതകളുണ്ട്. തീർച്ചയായും നിങ്ങൾ മനസ്സിലുദ്ദേശിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ഒരു അധികാരവും ആധിപത്യവും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അറിയാതെയാണെങ്കിൽ പോലും നിങ്ങളത് ശ്രമിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാകാം ഈ നിമിഷം. ഈ ബന്ധത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, കൂടുതൽ പേർക്കും ഇപ്പോൾ കൂടുതൽ കാർഡ് നമുക്ക് അത്തരത്തിലൊരു റിക്കവറി, ചാരിറ്റി, ഈ റിലേഷൻഷിപ്പിലൊരു ഇമ്പ്രൂവ്മെൻറ്റ്, പോസിറ്റീവായിട്ടുള്ളൊരു വ്യത്യാസങ്ങൾ വരാനുള്ളൊരു സാധ്യത ഉള്ളതായിട്ട് തന്നെയാണ്. അപ്പോൾ മേ ബി നമ്മളിതിൻ്റെ കൂടുതലും കാർഡിൻ്റെ എനർജി വെച്ച് നോക്കുമ്പോൾ ഒരു
60-70% പേർക്കും ഈ വീഡിയോസ് റെസനേറ്റ് ആവുകയായിരിക്കാം. അത് അവരുടെ ജീവിത സാഹചര്യങ്ങളായിട്ട് ഓക്കെയായി അവർക്ക് ആ റിലേഷൻഷിപ്പിലേക്ക് ഒരു പൂർണ്ണതയിലേക്ക് എത്താനും സാധിക്കുന്നുണ്ടാകാം. ബാക്കി 40% ആൾക്കാർക്ക് ഒരുപക്ഷെ അവരുടെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവർ പരസ്പരം പിരിഞ്ഞു പോകുന്നതായിരിക്കാം, അവരുടെ പുതിയ തുടക്കം സംഭവിക്കുന്നതാവാം, നിങ്ങളുടെ ലൈഫിൽ രണ്ടുപേരിലും വ്യത്യാസങ്ങൾ വരുന്നതാകാം. തീർച്ചയായും ഈ ബന്ധത്തിൽ നിങ്ങളോ അല്ലെങ്കിൽ അവരോ അല്ലെങ്കിൽ രണ്ടുപേർ ഒരു എന്താ പറയുക, ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അഭിലാഷമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വന്തമാക്കുക. എന്ത് വില കൊടുത്തും നിങ്ങളെ സ്വന്തമാക്കുക, അത് തന്നെയാണ് അവർക്കും ഉള്ളത്. എന്ത് ഒളിച്ചുകളികൾ വേണ്ടി വന്നാലും എങ്ങനെയാണെങ്കിലും നിങ്ങളെ വിടാതെ എപ്പോഴും അവരോടൊപ്പം നിങ്ങൾ ഉണ്ടാവണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്, ഒരു തീരുമാനം എടുക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് ഇത്തരം കാർഡിൻ്റെ എനർജിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇനി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്കൊരു കൂടിച്ചേരലുണ്ടാവൂ എന്നുള്ള എനർജിയിൽ നമ്മളെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ കാർഡ്. അപ്പോൾ ഇത് നിങ്ങളുടെ സാഹചര്യമായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇതൊരിക്കലും നിങ്ങളുടെ റീഡിംഗ് അല്ല, നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എനർജി എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ടൈംലെസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു ടോപ്പിക്കിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ ചാനലിൽ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടോ എന്നും കൂടി നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ ഫ്രം വിഷാനി.